എഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം ബൈനോമിൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്ന പോലെ തന്നെ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ ഒരു എഡിറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. എന്താണ് എഡിറ്റീവ് പ്രോപ്പർട്ടി എന്ന് നോക്കാം. അതായത് ഇഫ് എക്സ് ഫോളോസ് പി ലാംഡ വൺ, ദറ്റ് മീൻസ് എക്സ് ഫോളോസ് എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ വൺ, ആൻഡ് വൈ ഫോളോസ് എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ ടു, പി ലാംഡ ടു എന്ന് എഴുതുന്നു. ആൻഡ് ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്, എക്സും വൈയും രണ്ട് ഇൻഡിപെൻഡൻറ് റാൻഡം വേരിയബിൾസ് ആണെങ്കിൽ, ദെൻ എക്സ് പ്ലസ് വൈ വിൽ ഫോളോസ് എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ വൺ പ്ലസ് ലാംഡ ടു. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്, എക്സ് പ്ലസ് വൈ ഫോളോസ് പി ലാംഡ വൺ പ്ലസ് ലാംഡ ടു. അപ്പോൾ ഇതാണ് എഡിറ്റീവ് പ്രോപ്പർട്ടി പറയുന്നത്. അപ്പം നമ്മൾ എല്ലാ എഡിറ്റീവ് പ്രോപ്പർട്ടികളും നമ്മൾ പ്രൂവ് ചെയ്യുന്നത് എം ജി എഫിൻ്റെ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. അപ്പം എക്സിൻ്റെയും വൈൻ്റെയും എം ജി എഫ് നമ്മൾ എഴുതുന്നു. അപ്പോൾ എക്സ് പ്ലസ് വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ കാണണമെങ്കിൽ നമ്മൾ എക്സ് പ്ലസ് വൈയുടെ എം ജി എഫ് എഴുതുന്നു. എന്നിട്ട് എം ജി എഫ് നോക്കിയിട്ടാണ് നമ്മൾ പറയുന്നത് ഇന്ന ഡിസ്ട്രിബ്യൂഷനാണ്. അതാണ് എം ജി എഫിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. നമുക്ക് എം ജി എഫ് യുണീക്ലി ഐഡൻറ്റിഫൈസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ റാൻഡം വേരിയബിൾ, നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം എം ജി എഫ് കണ്ട് മനസ്സിലാക്കിയാൽ നമുക്ക് പറയാം ഇന്ന ഡിസ്ട്രിബ്യൂഷൻ്റെ എം ജി എഫ് ആണ്. ആ മെത്തേഡാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനത് പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗിവൺ എക്സ് ഫോളോസ് പി ലാംഡ വൺ, അപ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ വാട്ട് ഈസ് എം എക്സ് ഓഫ് ടി, എം ജി എഫ് എന്താണ്? അപ്പോൾ ലാംഡ പാരാമീറ്റർ ആണെന്നുവെച്ചാൽ ഇ റേസ് ടു ലാംഡ ഇൻ ടു ഇ റേസ് ടു ടി മൈനസ് വൺ എന്ന് പറയുന്നതാണ് ബൈനോ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ എം ജി എഫ്. ഇവിടുത്തെ പാരാമീറ്റർ ലാംഡയല്ല, ലാംഡ വൺ ആണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതുന്നു? എം എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ലാംഡ വൺ ഇൻ ടു ഇ റേസ് ടു ടി മൈനസ് വൺ. രണ്ടാമതായിട്ട് വൈ ഉണ്ട്, വൈ ഫോളോസ് പി ലാംഡ ടു. സോ ഓൾസോ എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ ടു ആണ്. അങ്ങനെയാണെന്നുവെച്ചാൽ വാട്ട് ഈസ് എം വൈ ഓഫ് ടി? ഇറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു, ഇവിടെ എന്ത് വരുന്നു? ലാംഡ ടു ഇൻ ടു ഇ റേസ് ടു ടി മൈനസ് വൺ. അപ്പോൾ നമുക്ക് രണ്ട് റാൻഡം വേരിയബിൾസിൻ്റെയും എം ജി എഫ് നമ്മൾ എഴുതി വെച്ചു. ഇനി എനിക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് പ്ലസ് വൈൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ എക്സ് പ്ലസ് വൈൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കാണണമെങ്കിൽ ഞാൻ എക്സ് പ്ലസ് വൈൻ്റെ എം ജി എഫ് എഴുതാൻ നോക്കുകയാണ്. എം എക്സ് പ്ലസ് വൈ ഓഫ് ടി ആണ് ഞാൻ എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈനെ കുറിച്ചിട്ട് ഒന്നും അറിയില്ല. നമുക്ക് അറിയുന്നത് എം എക്സ് ഓഫ് ടീനെയും എം വൈ ഓഫ് ടീനെയാണ് അല്ലേ. അപ്പോൾ എം ജി എഫിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് ഇഫ് എക്സ് ആൻഡ് വൈ ആർ ടു ഇൻഡിപെൻഡൻറ്റ് റാൻഡം വേരിയബിൾസ്, ദെൻ എം എക്സ് പ്ലസ് വൈ ഓഫ് ടി ക്യാൻ ബി റിട്ടേൺ ആസ് എം എക്സ് ഓഫ് ടി ഇൻ ടു എം വൈ ഓഫ് ടി. ഇത് എം ജി എഫിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇത് എപ്പം മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആണ് ഇത് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കാം. അപ്പം എം എക്സ് പ്ലസ് വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു എം എക്സ് ഓഫ് ടി നമുക്കറിയാം, എം വൈ ഓഫ് ടി അറിയാം, ഇ റേസ് ടു ലാംഡ വൺ ഇൻ ടു ഇ റേസ് ടു ടി മൈനസ് വൺ, ദാറ്റ് ഈസ് എം എക്സ് ഓഫ് ടി ഇൻ ടു എം വൈ ഓഫ് ടി എന്താണ്? ഇ റേസ് ടു ലാംഡ ടു ഇൻ ടു ഇ റേസ് ടു ടി മൈനസ് വൺ. അപ്പോൾ ഈ രണ്ട് ടേംസിനെയും നമുക്ക് ആഡ് ചെയ്യാം. ഇ റേസ് ടു ലാംഡ വൺ ഇൻ ടു ഇ റേസ് ടു ടി മൈനസ് വൺ പ്ലസ് ലാംഡ ടു ഇൻ ടു ഇ റേസ് ടു ടി മൈനസ് വൺ. ഇവരെ രണ്ടുപേരെയും നമ്മൾ പവറുകൾ നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ പവറിൽ നോക്കൂ, ഇ റേസ് ടു ടി മൈനസ് വൺ ഇസ് എ കോമൺ ഫാക്ടർ അല്ലേ. അപ്പം ദറ്റ് ഈസ് ഇ റേസ് ടു ടി മൈനസ് വണ്ണിനെ നമ്മൾ പുറത്തേക്ക് വയ്ക്കുമ്പോൾ ഇവിടെ എന്ത് വരും? ലാംഡ വൺ വരും പ്ലസ് ലാംഡ ടു. ഇതാണ് എക്സ് എം എക്സ് പ്ലസ് വൈ ഓഫ് ടി നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതായത് എക്സ് പ്ലസ് വൈയുടെ എം ജി എഫ് കിട്ടിയിരിക്കുന്നത് ഈ പാറ്റേണിലാണ്. അപ്പോൾ ഈ പാറ്റേൺ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ഇത് ആരുടെ എം ജി എഫ് ആണ്? ഒരു പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ എം ജി എഫ് ആണ്. അവിടെ ലാംഡ വന്ന സ്ഥാനത്ത് ആര് വന്നിരിക്കുന്നു? ലാംഡ വൺ പ്ലസ് ലാംഡ ടു. ദാറ്റ് മീൻസ് എക്സ് പ്ലസ് വൈ ഓൾസോ ഫോളോസ് എ പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ വൺ പ്ലസ് ലാംഡ ടു. അപ്പോൾ ഇങ്ങനത്തെ പ്രോപ്പർട്ടിക്കാണ് നമ്മൾ എഡിറ്റീവ് പ്രോപ്പർട്ടി പറയുക. അതായത് രണ്ട് റാൻഡം വേരിയബിൾസ് പോയ്സോൺ ആണെന്നുവെച്ചാൽ, ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണെന്നുവെച്ചാൽ, അവരുടെ സമ്മും അതേ ഡിസ്ട്രിബ്യൂഷനാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ പറയും നമുക്ക് എന്ത് പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയും? എഡിറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറയും. അപ്പോൾ എഡിറ്റീവ് പ്രോപ്പർട്ടി ഉള്ള ഒരാളാണ് പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ. ഇങ്ങനെ എല്ലാ ഡിസ്ട്രിബ്യൂഷനും എഡിറ്റീവ് പ്രോപ്പർട്ടി ഉണ്ടാവണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മളിപ്പോൾ പഠിച്ച പോയ്സോൺ എഡിറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട് ആൻഡ് ബൈനോമിയലിനും എഡിറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്.
ഇപ്പൊ ഇത് നമുക്ക് കാണിച്ചാൽ എത്ര റാൻഡം വേരിയബിൾസിനും എക്സ്റ്റെൻഡ് ചെയ്യാം കേട്ടോ. ഇപ്പൊ കുറേ റാൻഡം വേരിയബിൾസ് ഉണ്ടെങ്കിൽ ഇപ്പൊ എക്സ് വൺ, എക്സ് ടു, എക്സെട്ര, എക്സ് കെ എന്ന് പറയുന്നത്, ഇപ്പൊ ഞാൻ ജനറൽ ആയിട്ട് പറയുന്നത് ഇപ്പൊ എക്സ് വൺ, എക്സ് ടു, എക്സെട്ര, എക്സ് കെ ഒക്കെ പറയുന്നത് പോയിസോൺ റാൻഡം വേരിയബിൾസ് ആണ്. ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അങ്ങനെയാണ് വെച്ചാൽ പാരാമീറ്റർ ലാംഡ വൺ, ലാംഡ ടു ഒക്കെ ആണെങ്കിൽ എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സെട്ര ഇസ് ഓൾസോ എ പോയിസോൺ റാൻഡം വേരിയബിൾ വിത്ത് പാരാമീറ്റർ ലാംഡ വൺ പ്ലസ് ലാംഡ ടു എക്സെട്ര ലാംഡ കെ എന്ന് കൂടി. നമുക്ക് എത്ര റാൻഡം വേരിയബിൾസിലേക്ക് വാങ്ങിച്ചാലും ഈ കാര്യത്തിനെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. ഇനി നമ്മൾ ഇവിടെ അടുത്ത് നോക്കാൻ പോകുന്നത് പോയിസോൺ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന അധിക കാര്യങ്ങളും ബൈനോമിയൽ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ്. ബൈനോമിയൽ നമ്മൾ റെക്കറൻസ് റിലേഷൻ ഓഫ് സെൻട്രൽ മൊമെന്റ്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മളിവിടെയും റെക്കറൻസ് റിലേഷൻ ഫോർ സെൻട്രൽ മൊമെന്റ്സ് കണ്ടുപിടിക്കുകയാണ് ഇൻ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ. അപ്പം നമുക്കൊരു പോയിസോൺ റാൻഡം വേരിയബിൾ ഉണ്ട്, ഇഫ് എക്സ് ഫോളോസ് പി ലാംഡ. റെക്കറൻസ് റിലേഷൻ പറയുന്നത് മ്യൂ ആർ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു മ്യൂ ആർ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ലാംഡ ഇൻറ്റു ആർ മ്യൂ ആർ മൈനസ് വൺ പ്ലസ് ഡി മ്യൂ ആർ ബൈ ഡി പി. ഇതാണ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിലുള്ള റെക്കറൻസ് റിലേഷൻ ഫോർ സെൻട്രൽ മൊമെന്റ്സ്. നമ്മൾ ഇത് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. അപ്പം ഏകദേശം ഇത് നമുക്കൊരു മുൻപരിചയമുണ്ട്. നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലും ഇതേപോലത്തെ ഒരു റെക്കറൻസ് റിലേഷൻ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എന്നാലും ഒന്നും കൂടി നമുക്ക് പറയാം, വാട്ട് ഇസ് മ്യൂ ആർ? ഇവിടെ എന്താ മ്യൂ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂ ആർ ഇസ് ആർത്ത് സെൻട്രൽ മൊമെന്റ്. ആർത്ത് സെൻട്രൽ മൊമെന്റ് ആണ് മ്യൂ ആർ. എന്താണ് മ്യൂ ആർ? ആർത്ത് സെൻട്രൽ മൊമെന്റ് നമ്മൾ എങ്ങനെയാണ് എഴുതുക? ഇറ്റ് ഈസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ റേസ് ടു ആർ ആണ് അല്ലേ. അപ്പൊ ഈ കേസിൽ നമ്മളിപ്പോൾ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് മൈനസ് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ്റെ മീൻ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ലാംഡ ആണ്. ദറ്റ് ഈസ് ഈക്വൽ ടു ഓർ വട്ട് ഈസ് മ്യൂ ആർ? ദറ്റ് ഈസ് സമ്മേഷൻ എക്സ് ഓവർ എക്സ് എക്സ് മൈനസ് ലാംഡ ഹോൾ റേസ് ടു ആർ ഇൻ ടു എഫ് ഓഫ് എക്സ്. എക്സ്പെക്റ്റേഷനെ നമ്മൾ മാറ്റി എഴുതും അല്ലേ. വിച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി എക്സ് മൈനസ് ലാംഡ റേസ് ടു ആർ. വട്ട് ഈസ് എഫ് ഓഫ് എക്സ്? പോയിസോണിൽ ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ എവിടെയും മ്യൂ ആർ കാണുകയാണെങ്കിൽ നമുക്ക് മ്യൂ ആറിനെ നമുക്ക് ഇങ്ങനെ എഴുതും അല്ലേ. അപ്പോൾ ഇവിടെ എക്സിൻ്റെ പവർ മ്യൂ ആർ മൈനസ് വൺ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സിൻ്റെ പവർ എന്ത് വരും? എക്സ് ഇതേ പാറ്റേൺ തന്നെ വരും. എക്സ് മൈനസ് ലാംഡ ഹോൾ റേസ് ടു ആർ മൈനസ് വൺ ഇൻ ടു ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ വരികയാണ്. നമുക്ക് എന്ത് എഴുതാം? മ്യൂ ആർ മൈനസ് വൺ എന്ന് എഴുതാം. ഇവിടെ എക്സ് മൈനസ് ലാംഡയുടെ പവർ ആർ പ്ലസ് വൺ ആണെന്നുവെച്ചാൽ ഇതേ പാറ്റേണിൽ വരികയാണ് വെച്ചാൽ നമുക്ക് മ്യൂ ആർ പ്ലസ് വൺ എന്ന് എഴുതാം. അപ്പം ഇങ്ങനെയൊരു എക്സ്പ്രഷൻ കണ്ടാൽ അതിനെ തിരിച്ച് മ്യൂ ആർ എന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ പവർ മാറുന്നതിനനുസരിച്ച് മ്യൂ ആർ മൈനസ് വൺ എന്നോ മ്യൂ ആർ പ്ലസ് വൺ എന്നോ എഴുതാൻ നമ്മൾ ആദ്യം ഓർമ്മിക്കണം. ഓക്കെ, ഇനിയാണ് മ്യൂ ആർ എടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു എക്സ്പ്രഷൻ. ഈ എക്സ്പ്രഷൻ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്, ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മ്യൂ ആർ എന്നാണ്. മ്യൂ ആർ ഡി മ്യൂ ആർ ബൈ സോറി ഡി ലാംഡയാണ് അല്ലേ, ഡി ലാംഡ. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എവിടുന്നാണ്? മ്യൂ ആർ എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. മ്യൂ ആറിനെ ഞാൻ വിത്ത് റെസ്പെക്ട് ടു ലാംഡ എന്ത് ചെയ്യാൻ പോവാണ്? ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് ഞാൻ ഈ എക്സ്പ്രഷനിലേക്ക് എത്താൻ പോവുക. ഓക്കെ, അപ്പോൾ ഞാൻ ഡി മ്യൂ ആർ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. ഇതാണ് എൻ്റെ മ്യൂ ആർ. ഞാൻ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ലാംഡ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ഡി മ്യൂ ആർ ബൈ ഡി ലാംഡ വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ നോക്കൂ, ഇവിടെ മൂന്ന് ടേമുകളാണുള്ളത് അല്ലേ. ഈ മൂന്ന് ടേമുകളിലും ലാംഡയുള്ള ടേമാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് പ്രോഡക്റ്റ് റൂൾ ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് ഇയാളെ മാത്രം ഡിഫറൻഷ്യേറ്റ് ചെയ്യണു, പിന്നെ അടുത്തത് ഈ ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണു, പ്ലസ് അടുത്തത് ഈ ടേമിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകും. അപ്പം സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി. ഞാൻ ആദ്യം എക്സ് മൈനസ് ലാംഡ ഹോൾ റേസ് ടു ആറിനെ വിത്ത് റെസ്പെക്ട് ടു ലാംഡ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ എന്താ വരിക? ആർ ഇൻറ്റു എക്സ് മൈനസ് ലാംഡ ഹോൾ റേസ് ടു ആർ മൈനസ് വൺ. പിന്നെ പവറിൻ്റെത് മാറ്റി. പിന്നെ ഇവിടെ മൈനസ് ലാംഡയാണ് ഉള്ളത്, അതുകൊണ്ട് എന്ത് ചെയ്തു? ഇൻറ്റു മൈനസ് വൺ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ലാംഡ. ഇവരൊന്നും അനക്കുന്നില്ല. ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ഫസ്റ്റ് ടേമിനെ ചെയ്തു.
പ്ലസ്. ഇനി ഇ റേസ് ടു മൈനസ് ലാംഡയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇയാൾ അനക്കണ്ട. സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി എക്സ് മൈനസ് ലാംഡ റേസ് ടു ആർ. ഇ റേസ് ടു മൈനസ് ലാംഡയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു മൈനസ് ലാംഡ അതന്നെ കിട്ടും. പിന്നെ മൈനസ് ലാംഡയ്ക്ക് എന്ത് വരും? ഇൻറ്റു മൈനസ് വൺ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. അപ്പം ഇ റേസ് ടു മൈനസ് ലാംഡയെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. പ്ലസ് ഇനിയിപ്പോൾ ലാംഡ റേസ് ടു എക്സിനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകുന്നത്. സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി എക്സ് മൈനസ് ലാംഡ റേസ് ടു ആർ ഇ റേസ് ടു മൈനസ് ലാംഡ. ലാംഡ റേസ് ടു എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സ് ഇൻറ്റു ലാംഡ റേസ് ടു എക്സ് മൈനസ് വൺ ഡിവൈഡഡ് ബൈ എക്സ് ഫാക്ടോറിയൽ. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ആരെ ഡിഫറൻഷ്യേറ്റ് ചെയ്തത്? ഡി മ്യു ആർ ബൈ ഡി ലാംഡ ചെയ്തപ്പോൾ കിട്ടുന്നത്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഓരോ ടേമുകളെ ഞാൻ ബൈനോമിൽ ചെയ്ത അതേ പാറ്റേൺ തന്നെയാണ് ഇവിടെ. അപ്പോൾ ആദ്യം ഇതിന്നിപ്പോൾ ഞാൻ മൈനസ് ആറ് പുറത്തേക്ക് എടുത്തിട്ട് ഈ ടേം എഴുതും. ഫസ്റ്റ് ടേമിനെ ഒറ്റയ്ക്ക് എടുക്കുകയും സെക്കൻഡ് ആൻഡ് തേർഡ് ടേമുകളെ ഒരുമിച്ചിട്ടാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അതായത് കോമൺ ഫാക്ടറിനെ പുറത്തേക്ക് എടുത്ത് എക്സ്ട്രാ ടേമുകളെ ഞാൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതാൻ പോകും. അപ്പോൾ എങ്ങനെയാണ് എഴുതുന്നത്? ഫസ്റ്റ് ടേമിനെ ഒറ്റയ്ക്ക് എടുക്കുകയും സെക്കൻഡ് ആൻഡ് തേർഡ് ടേമുകളെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ടാണ് എടുക്കാൻ പോകുന്നത്. കോമൺ ഫാക്ടർ ഒരു മ്യൂ ആറിനുള്ള കോമൺ ഫാക്ടർ ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് എക്സ്ട്രാ ഉള്ള ഇത് ഞാൻ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതും. അതന്നെയാണ് നമ്മൾ ബൈനോമിയലും ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേ പാറ്റേൺ തന്നെയാണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ദിസ് ഇസ് ഈക്വൽ ടു, ഞാൻ ഫസ്റ്റ് ടേമിനെ ഞാൻ മാറ്റുന്നില്ല, ഫസ്റ്റ് ടേമിൽ ഞാൻ മൈനസ് ആറിനെ പുറത്തേക്ക് വയ്ക്കും. മൈനസ് ആറിനെ പുറത്തേക്ക് വയ്ക്കുമ്പോൾ എനിക്ക് എന്താ വരുന്നത്? സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി. ഇവിടെ എന്ത് വരുന്നു? എക്സ് മൈനസ് ലാംഡ ഹോൾ റേസ് ടു ആർ മൈനസ് വൺ ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ പ്ലസ്. അയാൾ ഞാൻ ഒറ്റ ടേമാക്കി എടുത്തു. ഇനി സെക്കൻഡ് ആൻഡ് തേർഡ് ടേം എന്ന് ഞാൻ പുറത്തേക്ക് വെക്കാൻ പോകുന്നത് മ്യൂ ആറിന് വേണ്ടിയിട്ടുള്ള ടേംസാണ്. അപ്പം എക്സ് മൈനസ് ലാംഡ ഹോൾ റേസ് ടു ആർ. ഇനിയിപ്പോൾ കറക്റ്റ് ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇതിപ്പം മ്യൂ ആറിനുള്ള ടേം അല്ല. എന്നിട്ട് ഇതിനല്ലാതെ എക്സ്ട്രാ ടേമുകൾ സെക്കൻഡെന്നും തേർഡെന്നും ഞാൻ പുറത്തേക്ക് വയ്ക്കുന്നു. അപ്പോൾ ഞാൻ സെക്കൻഡ് ടേം നോക്കി, എക്സ് മൈനസ് ലാംഡ ഹോൾ റേസ് ടു ആർ പുറത്തുണ്ട്, കുഴപ്പമില്ല. ഇവിടെ എക്സ് മൈനസ് ലാംഡ ഹോൾ റേസ് ടു ആർ, ഇ റേസ് ടു മൈനസ് ലാംഡ കുഴപ്പമില്ല, ഇവിടെയുണ്ട്. ഇവിടെ ഒരു മൈനസ് വൺ എക്സ്ട്രാ ആയിട്ടുണ്ട്, ഇവിടെ ഒരു മൈനസ് വൺ. ബാക്കി ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ ഇവിടെ അത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് ടേമിൽ ഇതിന് പുറമെ ഒരു മൈനസ് വൺ എക്സ്ട്രാ വന്നു എന്നേഴു, അതിപ്പോൾ അവിടെ ഞാൻ എഴുതി. പ്ലസ് ഇനി തേർഡ് ടേം നോക്കി, തേർഡ് ടേമിൽ ഓക്കെ എക്സ് മൈനസ് ലാംഡ ഹോൾ റേസ് ടു ആർ ഉണ്ട്, ഇ റേസ് ടു മൈനസ് ലാംഡ ഉണ്ട്, ഇവിടെ എക്സ് ഒരു എക്സ്ട്രാ ആയിട്ടുണ്ട് അല്ലേ, എക്സ് എക്സ്ട്രാ ഉണ്ട്. ഞാൻ പുറത്തേക്ക് വെച്ചിരിക്കുന്നത് ലാംഡ റേസ് ടു എക്സ് ആണ്, പക്ഷേ ഇവിടെ ഒന്ന് കുറവില്ലേ, ഇവിടെ ലാംഡ റേസ് ടു എക്സ് മൈനസ് വണ്ണേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു? കുറവുള്ളപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ട് എക്സ് മൈനസ് ലാംഡ എന്ന് എഴുതും. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത്? ഫസ്റ്റ് ടേമിനെ ഒറ്റയ്ക്ക് എഴുതുന്നു, സെക്കൻഡ് ആൻഡ് തേർഡ് ടേമിനെ കമ്പൈൻ ചെയ്ത് എഴുതുന്നു. അങ്ങനെ എഴുതിയപ്പോഴാണ് എനിക്കത് ഡി മ്യു ആർ ബൈ ഡി ലാംഡയാണിത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെറുതാക്കിയപ്പോൾ എനിക്ക് കിട്ടിയത് അല്ല. ദിസ് ഇസ് ഈക്വൽ ടു, ഫസ്റ്റ് ടേം നോക്കൂ, മൈനസ് ആർ ഇൻറ്റു വട്ട് ഇസ് സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി എക്സ് മൈനസ് ലാംഡ ഹോൾ റേസ് ടു ആർ മൈനസ് വൺ ഇൻറ്റു ദ എഫ് ഓഫ് എക്സ് ആണ്. ഇതെന്താണ്? ദറ്റ് ഇസ് മ്യൂ ആർ മൈനസ് വൺ അല്ല. ഇവിടെ ലാംഡയുടെ എക്സ് മൈനസ് ലാംഡയുടെ പവർ ആർ മൈനസ് വൺ ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? മ്യൂ ആർ മൈനസ് വൺ ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. പ്ലസ് ഇയാളെ രണ്ടാമത്തെയും മൂന്നാമത്തെയും ടേമിന് സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി എക്സ് മൈനസ് ലാംഡ ഹോൾ റേസ് ടു ആർ ഇ റേസ് ടു മൈനസ് ലാംഡ ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ഇവിടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം മൈനസ് ലാംഡ പ്ലസ് എക്സ് ബൈ ലാംഡ എന്നല്ല വരിക, മൈനസ് ലാംഡ പ്ലസ് എക്സ്, അല്ലെങ്കിൽ ഞാൻ അയാൾ എങ്ങനെ എഴുതി? എക്സ് മൈനസ് ലാംഡ ഡിവൈഡഡ് ബൈ ലാംഡ. ഇവിടെ എക്സ് മൈനസ് ലാംഡ പ്ലസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ ലാംഡ വിച്ച് ഇസ് റിട്ടേൺ ആസ് എക്സ് മൈനസ് ലാംഡ ബൈ ലാംഡ. ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ആർ ഇൻറ്റു മ്യൂ ആർ മൈനസ് വൺ
പ്ലസ് ഈ വൺ ബൈ ലാംഡേനെ ഞാൻ പുറത്തേക്ക് വെച്ചു, വൺ ബൈ ലാംഡേനെ ഞാൻ പുറത്തേക്ക് വെച്ചു. സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി. ഇവിടെ എക്സ് മൈനസ് ലാംഡ ഹോൾ റേഷ്യോ ആറുണ്ട് അല്ലേ. ഇവിടെ എന്തും കൂടിയുണ്ട്, എക്സ് മൈനസ് ലാംഡ കൂടിയുണ്ട്. അപ്പോൾ ആ രണ്ട് ടേമിനെ ഞാൻ കമ്പൈൻ ചെയ്തപ്പോൾ എന്ത് വന്നു, എക്സ് മൈനസ് ലാംഡ ഹോൾ റേസ് ടു ആർ പ്ലസ് വൺ. ഓക്കെ, പിന്നെ ഇ റേസ് ടു മൈനസ് ലാംഡ, ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ, ഇങ്ങനെയാണ് കിട്ടുന്നത് അല്ലേ. വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ആർ ഇൻറ്റു മ്യൂ ആർ മൈനസ് വൺ പ്ലസ് വൺ ബൈ ലാംഡ ഇൻറ്റു, ഇയാൾ ആരാണ്, സമ്മേഷൻ എക്സ് ഇസ് ഈക്വൽ ടു സീറോ ടു ഇൻഫിനിറ്റി എക്സ് മൈനസ് ലാംഡ ഹോൾ റേസ് ടു ആർ പ്ലസ് വൺ ആണ് വന്നിരിക്കുന്നത് അല്ലേ. പിന്നെ ഇത് എഫ് ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് ലാംഡ, ലാംഡ റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. അപ്പം ഇത് വന്നിരിക്കുന്നത് ദിസ് ഇസ് ആക്ച്വലി മ്യൂ ആർ പ്ലസ് വൺ ആണ്. ഇവിടെ ഞാൻ എന്തെഴുതു, മ്യൂ ആർ പ്ലസ് വൺ അല്ലേ, അതാണ് നമ്മളെ ഡി മ്യൂ ആർ ബൈ ഡി ലാംഡ വന്നിരിക്കുന്നത്. ഓർ ഡി മ്യൂ ആർ ബൈ ഡി ലാംഡ ഈ ടേമിനെ ഇങ്ങോട്ടും ഉണ്ട് പ്ലസ് ആർ ഇൻറ്റു മ്യൂ ആർ മൈനസ് വൺ ഇസ് ഈക്വൽ ടു വൺ ബൈ ലാംഡ ഇൻറ്റു മ്യൂ ആർ പ്ലസ് വൺ. ഓക്കെ, ഓർ വാട്ട് ഈസ് മ്യൂ ആർ പ്ലസ് വൺ, ഓർ മ്യൂ ആർ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ഞാൻ ലാംഡ ഇൻറ്റു ഈ ടേമിനെ ഞാൻ ആദ്യം എഴുതുന്നു ആർ ഇൻറ്റു മ്യൂ ആർ മൈനസ് വൺ പ്ലസ് ഡി മ്യൂ ആർ ബൈ ഡി ലാംഡ. ഇങ്ങനെയാണ് നമ്മൾ റെക്കേഷൻ റെക്കറൻസ് റിലേഷൻ ഫോർ സെൻട്രൽ മൊമെന്റ്സ് പ്രൂവ് ചെയ്യുന്നത്.